അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പുസ്തകത്തിലെ ഏഴാമത്തെ പേജിലാണ് ഇന്ന് നമ്മൾ എടുക്കുന്നതുള്ളത്. ഏഴാമത്തെ പേജിൽ എല്ലാവരും എടുത്തു നോക്കട്ടെ. ഏഴാമത്തെ പേജ് അല്ലേ? ഇതിലെ ഇത് വായിക്കാനുള്ള ഈ ചുവന്ന അക്ഷരം കണ്ടില്ലേ, ആ അത് വെച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫീ ഹഖീബത്തി ദഫ്തർ, ഫീ ഹഖീബത്തി ദഫ്തർ. എന്താ ഫീ ഹഖീബത്തി എന്ന് പറഞ്ഞാൽ, ഫീ യദി എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫീ യദി എൻ്റെ കയ്യിലുണ്ട്. ഫീ യദി ഖലമുൻ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ കയ്യിൽ ഖലമു ഉണ്ട്. ഫീ ജൈബി ഖലമുൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ എൻ്റെ കയ്യിൽ എൻ്റെ കീശയിൽ ഖലമുണ്ട് അല്ലേ. അപ്പോൾ ജൈബി ഖലമീ അതല്ലെങ്കിൽ യദി ബൈത്തി, എന്താ ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, ബൈത്തുൻ വീട്, ബൈത്തീ ആ എൻ്റെ വീട്, യദുൻ കൈ, യദീ എൻ്റെ കൈ, ഖലമുൻ പേന അല്ലേ, ഖലമീ എൻ്റെ പേന. അപ്പോൾ അത് അതേ രൂപത്തിലാണ് നമുക്ക് ഇനി പഠിക്കുവാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ഫി സൊഫി, ഫി സൊഫി ക്ലാസ്സിൽ ഉണ്ട് എന്നാണ് അല്ലേ. ഇനി എൻ്റെ ക്ലാസ്സിലുണ്ട് എന്ന് പറയണം, അതിന് നമ്മൾ എന്താ പറയുക, ആ എന്താണ് ഫീ സൊഫി, എന്താ പറയുക, ഫീ സൊഫി ഔലാദുൻ, ഫീ സൊഫി ഔലാദുൻ, എൻ്റെ ക്ലാസ്സിൽ കുറേ ആൺകുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചുവന്ന അക്ഷരത്തിലെ യാ ഇല്ലേ, എൻ്റെ എന്ന് പറയാൻ ഒരു യാ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചേർക്കുന്നത് നോക്കാം അല്ലേ. ഫീ സൊഫി, ഇതാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. ഇനി എൻ്റെ എന്നുള്ള ഒരു യായി ചേർക്കണം, അതെന്താ, ഫീ സൊഫി, ഫീ സൊഫി ഔലാദുൻ, ഔലാദുൻ, മനസ്സിലായോ, ഫീ സൊഫി ഔലാദുൻ, എന്താ ഫീ സൊഫി ഔലാദുൻ, ക്ലാസ്സിൽ കുട്ടികളുണ്ട് എന്നാണ്. ഫീ സൊഫി ആ എൻ്റെ ക്ലാസ്സിലുണ്ട് ഔലാദുൻ. ഇനി അല ത്വാവിലത്തി, അല ത്വാവിലത്തി, ഇനി മേശയുടെ മുകളിലുണ്ട് കിതാബുൻ, കിതാബുണ്ട് എന്ന്, അത് എൻ്റെ മേശയുടെ എന്ന് പറയണം. അപ്പം എന്താ പറയുക, ആ എന്താ പറയുക, അല ത്വാവിലത്തി, അത് തന്നെ അല, അല ത്വാവിലത്തി, കണ്ടില്ലേ, ത്വാവിലത്തി എൻ്റെ മേശയിന് മുകളിലുണ്ട് കിതാബുൻ, എന്തുണ്ട്, പുസ്തകം ഉണ്ട്. അപ്പോൾ എൻ്റെ മേശ ത്വാവിലത്തി, എൻ്റെ ക്ലാസ് സുഫി, മനസ്സിലായില്ലേ. ഇനി എൻ്റെ കൊട്ടയിൽ തുഫാഹത്തുണ്ട് എന്ന് പറയുന്നു, സല്ലത്തുൻ എന്ന് പറഞ്ഞാൽ കൊട്ട, സല്ലത്തി എന്ന് പറഞ്ഞാലോ, ആ എൻ്റെ കൊട്ട, ഫീ സല്ലത്തി തുഫാഹത്തുൻ, എങ്ങനെ പറയാം, ഫീ സല്ലത്തി, കണ്ടോ. അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഫീ സല്ലത്തി തുഫാഹത്തുൻ, ഫീ സല്ലത്തി തുഫാഹത്തുൻ, എൻ്റെ ആ സല്ലത്തിൽ എന്തുണ്ട്, തുഫാഹത്ത് ഉണ്ട്. ഇനി അതുപോലെ ഫീ ബൈത്തി ഖിത്തത്തുൻ, എൻ്റെ ആ ബൈത്തിൽ, എന്താ ബൈത്തുൻ, ആ വീട്, ഫീ ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്, ഖിത്തത്തുൻ എന്തുണ്ട്, പൂച്ചയുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഴുതാം, ഫീ ബൈത്തി ബൈത്തി ഖിത്തത്തുൻ, ഖിത്തത്തുൻ, ഫീ ബൈത്തി ഖിത്തത്തുൻ, എൻ്റെ വീട്ടിൽ എന്തുണ്ട്, പൂച്ചയുണ്ട്. അപ്പോൾ നമ്മൾ നാല് പദങ്ങൾ എൻ്റെ 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 എന്ന് പറഞ്ഞു പഠിച്ചു. ഒന്നാമത്തെ സൊഫി, എന്തായിരിക്കും സൊഫി, എൻ്റെ ക്ലാസ്സിൽ. ത്വാവിലെത്തി, എൻ്റെ മേശയിൽ. സെല്ലത്തി, എൻ്റെ കൊട്ടയിൽ. അതുപോലെ ഫീ ബൈത്തി, എൻ്റെ വീട്ടിൽ അല്ലേ. അപ്പോൾ ഇതുപോലെ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല കാര്യങ്ങളും പറയാം. ഉദാഹരണത്തിന് എൻ്റെ തല എങ്ങനെ പറയും, റസുൻ തല, റസി എൻ്റെ തല അല്ലേ. യദുൻ കൈ, എൻ്റെ കൈ എന്നെങ്ങനെ പറയണം, യദി. ഖലമുൻ പേന, എൻ്റെ പേന എന്നെങ്ങനെ പറയുക, ആ ഖലമീ, മനസ്സിലായല്ലേ.
ഓക്കെ. അൻഫുൻ മൂക്ക്, എൻ്റെ മൂക്ക് എന്നെങ്ങനെ പറയണം? അൻഫി. ഐനുൻ കണ്ണ്, എൻ്റെ കണ്ണ് എന്നെങ്ങനെ പറയാ? ഐനി അല്ലേ. ഇങ്ങനെ പല കാര്യങ്ങളും എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് നമുക്ക് പറയണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു യാ ആണ് അവസാനത്തിൽ വരിക. അപ്പോൾ ആ യാ കണ്ടാൽ എൻ്റെ എന്ന് പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം. മനസ്സിലായല്ലോ? കിതാബി, ഖലമി, ഉമ്മി, അബി, ബൈത്തി, ദാരി, മസ്ജിദി, ഖുറാസത്തി, ഇങ്ങനെ പല വാക്കുകളും അങ്ങനെ വെച്ച് പറയാം. നിങ്ങൾ അങ്ങനെ ഒരു 10 വാക്കുകളൊന്ന് നിങ്ങളുടെ ഉസ്താദ്മാർക്ക് എഴുതി അയച്ചു കൊടുക്കുക. ഒപ്പം ഇത് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ പൂരിപ്പിച്ച് ഒരു 2 പ്രാവശ്യം അതും എഴുതി വിടുക. എന്നാൽ നമുക്ക് ഈ പ്രയോഗങ്ങൾ പെട്ടെന്ന് കിട്ടും ഇൻഷാല്ലാ. അല്ലാഹു ഖൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.